നമസ്കാരം. ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം മുറുകുകയാണ്. ഇസ്രായേലിലെ കിബൂത്ത് നിറീം കൂട്ടക്കൊലയുടെ സൂത്രധാരൻ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ ബിലാൽ അൽ ഖേദ്രയെ വധിച്ചെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലായിരുന്നു കൊലപാതകമെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. തെക്കൻ ഗാസ മുൻപിലെ ഖാൻ യൂനിസ് നഗരത്തിൽ ഖേദ്രയുടെ താമസസ്ഥലം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വ്യോമാക്രമണമെന്ന് വ്യോമസേന അറിയിച്ചു. ഹമാസിന്റെ നേവൽ കമാൻഡോ യൂണിറ്റായ നിഗ്ബ ഫോഴ്സിന്റെ കമാൻഡറായിരുന്നു ഖേദ്ര. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടുവെന്നും കുറിപ്പിൽ വ്യക്തമായിട്ടുണ്ട്. സൈദൂൻ, ഖാൻ യൂനിസ്, വെസ്റ്റൺ ജബലിയ എന്നിവിടങ്ങളിലെ ഹമാസിന്റെ 100-ലധികം കമാൻഡ് സെന്ററുകളും മിലിറ്ററി കോമ്പൗണ്ടുകളും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയിരുന്നു. നിരവധി ടാങ്ക് വേദ മിസൈൽ ലോഞ്ച് പാഡുകളും നിരീക്ഷണ കേന്ദ്രങ്ങളും തകർത്തതായി ഉൾപ്പെടുത്തു. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ത്രിതല ആക്രമണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. കടൽ, കര, വ്യോമ മാർഗം ഇത് മൂന്നിലൂടെയും ആക്രമിക്കുവാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഏത് നിമിഷവും ആക്രമണം തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് ത്രിതല ആക്രമണം പ്രഖ്യാപിച്ചത്. വടക്കൻ ഗാസയിലെ ജനങ്ങൾ ഒഴിയണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സുരക്ഷയ്ക്കായി ഗാസ അതിർത്തിയിൽ സംരക്ഷിത മേഖല തീർക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംരക്ഷിത മേഖലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും സൈനിക നടപടി പൂർത്തിയാകുന്നതോടെ ഗാസയുടെ വിസ്തൃതി കുറയുമെന്നും ഇസ്രായേൽ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെത്തന്യാഹു ഗാസ മുൻപിന് പുറത്ത് തമ്പടിച്ചിരുന്ന സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇന്നലെയായിരുന്നു ത്രിതല ആക്രമണം പ്രഖ്യാപിച്ചത്. മാത്രവുമല്ല, ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ഇറാനും യുദ്ധരംഗത്തേക്ക് വരുവാനുള്ള സാധ്യത മുൻകൂട്ടി കാണണമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. വീണ്ടും ഇസ്രായേൽ കരയാക്രമണത്തിലൂടെ ഗാസയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാൻ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുമുണ്ട്. മാത്രമല്ല, ലെബനൻ മേഖലയിൽ ഇപ്പോൾ തന്നെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിലേക്ക് വീണ്ടും നുഴഞ്ഞു കയറാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഹമാസിന്റെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പുറത്തെത്തിയിരുന്നു. എന്തുതന്നെയായാലും വരുന്ന ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ മുറുകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഇസ്രായേലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പലയിടങ്ങളിൽ നിന്നും ശക്തമായിട്ടുള്ള ആക്രമണം, പ്രത്യേകിച്ച് വ്യോമാക്രമണം ഗാസയിലേക്ക് നടത്തുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ, ഇന്ന് രാത്രിയോടുകൂടി ഒരുപക്ഷെ കരയാക്രമണം തന്നെ ആക്രമിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി 3 മണിക്കൂർ കൂടി അധികമായിട്ട് ഈ ഒരു ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നും ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ലോകം 2 ചേരിയായി തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്നത് ഇറാനും ഈ ഒരു യുദ്ധത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുവാനോ മറ്റുള്ള രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇതിന്റെ ഇടയിലാണ് ഹമാസിന്റെ ഉന്നത നേതാവ് അബു മുറാദിനെ വധിച്ചെന്ന് ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെയായിട്ടും ഹമാസിന്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടില്ല. അടുത്ത ഘട്ടത്തിന് തയ്യാറാണോ എന്ന് ഗാസയ്ക്ക് പുറത്തെ സൈനികരെ കണ്ടുകൊണ്ട് നെത്തന്യാഹു ചോദിച്ചു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആണ് ഗാസ മുൻപിന് പുറത്ത് തമ്പടിച്ചിരുന്ന സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിനുശേഷം അടുത്ത റൗണ്ടിലേക്ക് പോവുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തുതന്നെയായാലും യുദ്ധം വീണ്ടും മുറുകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം.